നമസ്കാരം താലിബാനെ കണ്ണുകളിൽ സ്ത്രീകൾ ജീവനുള്ള വസ്തുക്കളല്ല മറിച്ച് വെറും മാംസം മാത്രമാണ് അവർ സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു അവരുടെ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കുന്നു അവർക്ക് വേണ്ടത് സ്ത്രീകളെയാണ് അതും പന്ത്രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികളാണ് അവരുടെ ലക്ഷ്യം അമുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഷിയ വിഭാഗത്തിൽ ഉൾപ്പെട്ട മുസ്ലിങ്ങൾക്കും താലിബാന് കീഴിൽ ജീവനോടെ കഴിയാനാവില്ലെന്നാണ് കാബൂൾ വിമാനത്താവളത്തിലെത്തിയ അഞ്ച് സഹോദരിമാർ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് പറയുന്നത് താലിബാൻ ഭീകരർ അവരുടെ വീട് തീയിട്ട് നശിപ്പിച്ചപ്പോൾ ജീവനും കൊണ്ട് ഓടിയെത്തിയതാണ് ഷിയ വിശ്വാസികളായ ഹസാര വിഭാഗത്തിൽപ്പെടുന്ന ഇവർ മധ്യ അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് പർവ്വത നിരകളിലെ ഹസാര രാജിലുള്ള ഒരു വംശീയ ന്യൂനപക്ഷമാണ് ഹസാരകൾ നല്ല സുന്ദരികളായ ഹസാര പെൺകുട്ടികൾ ഇതിനു മുൻപും പല വിഭാഗങ്ങളുടെയും ആക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ട് താലിബാനും അക്കാര്യത്തിൽ വ്യത്യസ്തമായിരുന്നില്ല തങ്ങൾക്ക് ഇവിടെ സുരക്ഷിതരായി കഴിയാനാവില്ലെന്നും അതിനാൽ അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ ഷെയ്ഖ് എന്ന പത്തൊൻപത് കാരി പറഞ്ഞത് തന്റെ ഒപ്പം തന്റെ നാല് സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ ഇവരിൽ ആർക്കും പാസ്പോർട്ടില്ല വരെ തങ്ങൾ തങ്ങളുടെ വീട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞവരായിരുന്നു എന്ന് ഇവർ പറയുന്നു താലിബാൻ ഭീകരർ എത്തി വീടിന് തീ വെയ്ക്കുകയായിരുന്നു അതോടെ തങ്ങളുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ ഉടൻ നാടുവിടാൻ മാതാപിതാക്കൾ ഇവരോട് ആവശ്യപ്പെടുകയായിരുന്നു കീഴടക്കിയ ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും താലിബാൻ ഭീകരർ പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കുവാൻ തട്ടിക്കൊണ്ടുപോകുന്നതായും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ അഫ്ഗാനിസ്ഥാന്റെ അവസ്ഥ വളരെ ഗുരുതരമായി തുടരുകയാണ് താലിബാൻ സ്ത്രീകളെ പരിശോധിക്കാൻ പുരുഷ ഡോക്ടർമാരെ അനുവദിക്കില്ല എന്നൊരു നിയമമുണ്ട് താലിബാൻകാർക്ക് പെൺകുട്ടികൾക്ക് സ്കൂളുകളിൽ പോകുന്നത് മനോഹരമായ കാഴ്ചയാണ് എന്നാൽ അതും നിഷേധിക്കുന്ന കാഴ്ചയാണ് അവിടെയുള്ളത് മാത്രമല്ല താലിബാനിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ കുടുംബങ്ങൾ കത്തിക്കുന്നു എന്ന വാർത്തകൾ വരെ നമ്മൾ മുൻപ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊപ്പമാണ് ഇപ്പോൾ മറ്റു വാർത്തകൾ കൂടി വരുന്നത് വളരെ നിസ്സഹായതയോടെ മാത്രം നോക്കിക്കാണുന്ന ഒരു അവസ്ഥയായി തുടരുകയാണ് അഫ്ഗാനിസ്ഥാൻ